വന്ന് കേറിയിട്ട് അപ്പൊ പണി തുടങ്ങി. കാണിച്ചിട്ടാ കഴിഞ്ഞില്ല. നമ്മുടെ സ്റ്റീവങ്കിള് ഗോവയിലുണ്ടെന്ന് ആണോ? കർത്താവിന്റെ റെസ്റ്റോറന്റിൽ ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോ നമ്മുടെ ഗോവയിലെ വോൾട്ടറേ മറുതാ. ഔ സ്റ്റീവങ്കിൾ ഈസ് ഇൻ ഗോവ. മൈ ഫ്രണ്ട് വോൾട്ടേഴ്സ് സോ ഹിം ഫ്രം ദേർ. Oh, so I'll leave tomorrow itself before he leaves. Yeah, sure. That's Satya. You can see, wagon train ticket book. I'll go. I'll go. I'll go. നിന്റെ മലയാളി പറ നിന്റെ മോതലാളിക്കോ ബുലാവോ ബുലായക എത്തുന്നേ ഒരു ഒരു മണിക്കൂർ ഒറ്റ മണിക്കൂർ കേട്ടോ സാർ. ബുലായ ആര്? അവർ. അത് ശരി, നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനത്തെ താറടിച്ച് കണക്കാനായിട്ട് നിങ്ങൾ നടന്ന പൊറോട്ട നാടകം ഇവിടെ പല്ലില്ല. അങ്ങനെ ഒരു ജീവിയേ ഇവിടെ ഇല്ല. പല്ലി അലച്ചു കക്കൂസ് ക്ലീൻ ചെയ്ത് കഴുകി, ഇനി പൊറോട്ട അടിക്കട്ടെ. എന്തത്? ഒരു ഷഡ്ഡി ഇളക്കിടാൻ പറ്റൂല, അപ്പൊ തന്നെ പാവന് കുമ്പുളുത്തി കളയും. ഒട്ടകത്തെ കൃഷിപ്പണി. ആ കൂടെ നിർത്ത. എത്ര എത്രയായി? 47. ചേട്ടാ പൂജപുര ബാലൻസ് എത്താ. അയ്യോ ചില്ലറല്ലോ സാറേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ ചേഞ്ച് സൂക്ഷിക്കണം. എന്നാ സാർ ഏഴ് കഴിഞ്ഞതാ? ഞങ്ങള് കസ്റ്റമേഴ്സ് ചേഞ്ച് ആയിട്ട് നടക്കണം എന്ന് പറയാൻ ശരിയല്ല. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഡ്രൈവർ ആണെങ്കിൽ ചേഞ്ച് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. മനുഷ്യനെ പ്രാധാന്യം സാറേ. 5 രൂപ ഞാൻ തരാം. താനാരാ എനിക്ക് കാശ് തരാൻ? ഇയാളാ എനിക്ക് ബാലൻസ് തരേണ്ടത്. എന്നാ ഇതാ ചേട്ടൻ തന്നെ കൊടുക്ക്. ബാലൻസ് 2 രൂപ ഞാൻ തരാം. തപ്പണ്ട സാറേ, അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഒന്നുമില്ല അമ്മ. അമ്മ എന്റെ പാസ്പോർട്ടും പേപ്പറും കണ്ടായിരുന്നു. അതെന്നോടാ ചോദിക്കുന്നത്? കയ്യില് വെച്ചതായിരുന്നു, ഇപ്പൊ കാണാനില്ല. വെച്ചെടുത്ത് കാണാം, അവിടെ പോയി നോക്ക്. വെച്ചെടുത്ത് കാണാനില്ലെന്ന് വാങ്ങിക്കുന്നു. ബാക്കി അവിടെ പോയി ചോദിക്കും. ചോദിക്കാൻ പറ്റിയ ആള് ഡ്രോയറിൽ പോയി നോക്ക്. ഇല്ല ഞാൻ നോക്കിയതാ.
എടാ ഡ്രോയറിന്റെ അടുത്ത് സാധനങ്ങൾ കിട്ടില്ലേ? ആ സാധനത്തിന്റെ ഇടയിൽ ഒരു പണ്ടോ? ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് നോക്കിയത് കാലത്ത് എനിക്കത് കാണാനില്ലെന്ന്. നീ രാത്രി ടോയ്ലറ്റിൽ പോകാൻ പറ്റിയിട്ടാണ്? ഞാൻ രാത്രി മൂത്രമൊഴിക്കാൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ സാധനം വല്ലടുത്ത് പുറത്തിട്ടോ? എന്ത് സാധനം? ടവലോട്ട് തോർത്ത വല്ലടുത്ത് പുറത്തിട്ടോ? ഇല്ല, അവനടുത്ത് പുറത്തിട്ടില്ല. അപ്പൊ നീ അവിടെയല്ല വെച്ചിരിക്കുന്നത്? വേറെ ഒരിടത്തും വെച്ചിട്ടുണ്ടോ? ഓർത്തു അവിടെയല്ല. പിന്നെ എവിടെയാണ്? വേറൊരിടത്ത്. വേറെടുത്ത് വെച്ചാ എവിടെ? വേറൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞില്ലേ? ആ സ്ഥലത്തിന് പേരിലാണ് അവരെ നോക്കി. ഈ ഞാൻ വെച്ചത് ആരടുത്ത് സംസാരിക്കണം എന്ന് അറിയാൻ അമ്മ കഴിക്കാന്ന് എടുത്ത് വെച്ചേ വിഷ്ണു. എടോ തനിക്ക് നാണാവൂലേ ഈ വയസ്സാങ്കാലത്ത് വാഹനം മോഷ്ടിക്കാൻ? അതും ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് തന്നെ മോഷ്ടിക്കണം അല്ലേ? സാറേ, ഞാൻ അവിടെ നിന്ന് പെൻഷനായിട്ട് 4 വർഷം നാളിതുവരെ ആയിട്ട് നയാ പൈസ പെൻഷൻ കിട്ടിയിട്ടില്ല. പറ്റൂലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബസ് വെച്ച് തന്നാ പോരെ. അങ്ങനെ തനിക്ക് അപ്പുറത്തെ മൃഗശാലയിലെ ജോലിക്ക് പെൻഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സിംഹത്തിനെ വിളിച്ച് വീട്ടിക്കൊണ്ടു പോകണോ? പട്ടാളത്തിലാണെ ബാറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന ജനമ ഇത്ര പോലീസ് സ്റ്റേഷനായി പോയി. അങ്ങോട്ട് മാറിക്കോ സാറേ. ഇതെന്താണോ കേസ് സാർ? ഇതാ പട്ടിക്കേസാ. പട്ടിക്കേസ്? നിങ്ങൾ ആദ്യം ഇവനെ പട്ടിയെ വിട്ട് ചന്തിക്ക് കടിപ്പിച്ചു, അനിമൽ അറ്റാക്ക്. പിന്നൊരു കിളിപോയ മദാമ നിങ്ങൾ അന്ന് തെറ്റിദ്ധരിച്ച് വേറൊരു മാന്യനായ ജോസഫിനെ കേറി പിടിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് പാവ ഒരു പല്ലിയുടെ പേരും പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ തല്ലിപ്പൊളിച്ചു. വകുപ്പുകൾ കടി ഇടി കെട്ടിപ്പിടുത്തം, അതിൽ മദാമയുടെ കേസ് ഡീലായി. പക്ഷേ ബാക്കി 2 കേസുകളും നിന്റെ പേരിലാ. കേസ് തീരുന്നവരെ രാജ്യം വിട്ടു പോകാതിരിക്കാൻ ആ പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ട് പൊക്കോ. സാറേ, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാണ്. അല്ല സാറേ, പാസ്പോർട്ടും ഐഡിയും ആധാരം കൊണ്ടുവന്നുണ്ട്. എന്നാ പിന്നെ വീടിന്റെ ആധാരം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു? എന്തായാലും വിദേശത്ത് പോക്കൊക്കെ നമുക്ക് കേസ് തീർന്നിട്ട് ആലോചിക്കാം. പോവല്ലേ? ചെല്ലി അവന്റെ യു കെ. നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ മറന്നുകൊണ്ടെന്ന് വെച്ച് എടുത്തു വെച്ചു. ഇതെന്തിനാണെന്നറിയോ? പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ മറന്നു. ഇനി നിന്റെ വിഷയം എന്റെ വിഷയം കോടതി. കോടതിയിൽ ചുറ്റുവിട്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചുട്ടലിനെ ഏറ്റുവിട്ടിയത്. നിങ്ങൾ കൂട്ടുകാരന്മാരല്ലേ, വർത്താനം പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം. മക്കളെ, ഒരു സാറ് പൊതിച്ചോറായിട്ട് വരും, 2 പൊതി മേടിച്ചു വെച്ചേക്കണേ. എന്റെ മോന് ഭയങ്കര അഭിമാനക്കട. ഈ ആസ്പത്രി കിടക്കുന്ന എല്ലാ രോഗികൾക്കും ഉച്ചക്ക് അദ്ദേഹത്തിന്റെ വകയാ ഊണ്. പോരാട്ടോ, വേണേ കൊടുത്തോ, ഇല്ലെങ്കിൽ അവിടെ മുഴുവൻ എടുത്തോ. ഇല്ല, എന്റെ യു കെയിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ സെറ്റ്. ഇനി ആ പാസ്പോർട്ടും കൂടെ വേണം. അതിന് താനെ കേസൊന്ന് പിൻവലിക്കണം പ്ലീസ്. താനെന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണോ? താൻ വിചാരിച്ചാല് എനിക്കിടന്ന് പോകാൻ പറ്റൂ. ഞാൻ വേണമെങ്കിൽ തന്റെ കാല് പിടിക്കാം. ഇത് പലയിടത്തും പ്രശ്നമാണല്ലോ. ഇപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു മനസ്സിലാക്ക. ഇത് കഴിക്കേ. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇത് കഴിച്ചിട്ട് സംസാരിക്കാം. കഴിയും കേക്കണല്ലോ, പറ. വായിലേക്ക് തള്ളിക്കൊടുക്കാനല്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ അത് പ്രേടിക്ക് തരാം. ഓക്കെ അല്ലേ?